ഒരു വലിയ ജനക്കൂട്ടം യേശുവിനോട് കൂടെ സഞ്ചരിച്ചിരുന്നു. യേശു അവർക്ക് നേരെ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, ഒരാൾ എൻ്റെ അടുക്കൽ വരികയും തൻ്റെ മാതാപിതാക്കളെക്കാളും ഭാര്യയെക്കാളും മക്കളെക്കാളും സഹോദരന്മാരെക്കാളും സഹോദരിമാരെക്കാളും സ്വന്തം ജീവനേക്കാളും എന്നെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അയാൾക്ക് എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധ്യമല്ല. സ്വന്തം ക്രൂശ് വഹിച്ചുകൊണ്ട് എന്നെ അനുഗമിക്കാത്തവരും എൻ്റെ ശിഷ്യരായിരിക്കാൻ സാധ്യമല്ല. നിങ്ങളിൽ ഒരാൾ ഒരു ഗോപുരം പണിയാൻ ആഗ്രഹിക്കുന്നു എന്നിരിക്കട്ടെ, അയാൾ ആദ്യം തന്നെ ഇരുന്ന് അത് പൂർത്തിയാക്കാൻ വേണ്ടുന്ന പണമുണ്ടോ എന്ന് കണക്ക് കൂട്ടുകയില്ലേ? അല്ലാത്ത പക്ഷം അടിസ്ഥാനമിട്ടിട്ട് അയാൾക്കത് പൂർത്തിയാക്കാൻ കഴിയാതെ പോയാൽ അത് കാണുന്നവരെല്ലാവരും ഇയാൾ ഗോപുരം പണിയാൻ തുടങ്ങി പക്ഷേ പൂർത്തിയാക്കാൻ കഴിവില്ലാതെ പോയി എന്ന് പറഞ്ഞ് പരിഹസിക്കും. ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് യുദ്ധം ചെയ്യാൻ പോകുന്നെന്ന് സങ്കല്പിക്കുക. അയാൾ ആദ്യം ഇരുന്ന് തനിക്ക് നേരെ 20,000 ഭടന്മാരുടെ സൈന്യവുമായി വരുന്ന രാജാവിനോട് യുദ്ധം ചെയ്യാൻ തൻ്റെ 10,000 ഭടന്മാരുടെ സൈന്യത്തിന് സാധ്യമാകുമോ എന്ന് ആദ്യം തന്നെ ആലോചിക്കുകയില്ലേ? അതിന് കഴിവില്ലെങ്കിൽ ശത്രു രാജാവ് വളരെ ദൂരെയായിരിക്കുമ്പോൾ തന്നെ ഒരു പ്രതിനിധി സംഘത്തെ അയച്ച് സമാധാന വ്യവസ്ഥകൾക്കായി അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളിൽ ഒരാൾ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവർക്കെന്റെ ശിഷ്യരായിരിക്കാൻ സാധ്യമല്ല. ഉപ്പ് നല്ലത് തന്നെ, എന്നാൽ അത് ഉപ്പുരസം ഇല്ലാതായി തീർന്നാൽ അതിന്റെ ഉപ്പുരസം എങ്ങനെ വീണ്ടെടുക്കാൻ കഴിയും? അത് മണ്ണിനോ വളത്തിനോ അനുയോജ്യമല്ലാതാകയാൽ മനുഷ്യർ അതിനെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു കളയും. ചെവിയുള്ളവരെല്ലാം കേട്ട് ഗ്രഹിക്കട്ടെ.